ടിപ്പ് പോലും നാണിക്കും ടിപ്പ് റോഡ് കണ്ടാൽ എന്ന് പറഞ്ഞ് ഏറനാട് നാട്ടുവാർത്തയിൽ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കാണുകയുണ്ടായി. നമുക്കറിയാം ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. എല്ലാവർക്കും ഏറനാട് നാട്ടുവാർത്തയുടെ NTVയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഈ ടിപ്പു സുൽത്താൻ റോഡ് എളിയൂർ പാറമ്പലിൽ നിന്നും അത്താണിക്കൽ കാവഞ്ഞൂർ അത്താണിക്കലിലേക്ക് റൂബി ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിനെ കുറിച്ച് ഏറനാട് നാട്ടുവാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ പ്രതികരിച്ചു. കാവഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ കേൾപ്പിക്കുന്നത്. പക്ഷേ പ്രസിഡന്റ് പറയുന്നത് ഇത് PWD വർക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ മൂന്ന് പഞ്ചായത്തുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് ലൈൻ കയറുന്നുണ്ട്. പുതിയ റോഡായിരുന്നു, അപ്പോൾ പൈപ്പ് ലൈൻ കയറിയിട്ട് ആകെ നശിക്കുശിയായി ഇരിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഈ പണി കഴിയുന്നതോടുകൂടി ഇതിൻ്റെ മിനുക്ക് പണികൾ തീർത്ത് പഴയ സ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നം ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുൽപ്പറ്റ പൂക്കോട്ടൂര് മൊറയൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ടിപ്പ് റോഡ് ഇപ്പോൾ അവസാനമായിട്ട് പൊളിച്ചത്. PWDയുടെ റോഡാണ്, പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട റോഡല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്, കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൽ കാവുന്ന ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണികൾ നടന്ന് പാതി ഭാഗത്തിലാണ് നിൽക്കുന്നത്. പട്ടണമിതി റോഡുകൾ കീറി മുറിച്ചിട്ടുണ്ട്, അതൊക്കെ നന്നാക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ റോഡ് അധികം വൈകാതെ നമുക്കറിയാം ഏതൊരു സംഗതിക്കാണെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അത് അതിൻ്റെ തുന്നി വെട്ടുന്ന സമയം ഉണ്ടാവുമല്ലോ എന്നതുപോലെ ഇതിന് തീർച്ചയായിട്ടും PWD ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചിരുന്നു. ആദ്യം തന്നെ കാവുന്ന പഞ്ചായത്തിൻ്റെ ഭാഗം കുറച്ച് പൊളിക്കുന്നുണ്ട്. ആ പൊളിക്കുന്ന ഭാഗത്ത് ഞങ്ങൾ പഞ്ചായത്തും അതിൻ്റെ കോണ്ടക്ടറുമായി വിളിച്ചു വരുത്തി പഞ്ചായത്ത് ഓഫീസിൽ വാർഡ് മെമ്പറൊക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തിയതിന് ശേഷം അഗ്രിമെൻ്റ് എത്തിയ ശേഷം പൊളിക്കുന്നത്. ഇത് മഞ്ചേരി PWDയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഇവർ പറഞ്ഞത് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പൈപ്പ് ഇടൽ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ശരിയാക്കുമെന്ന് തന്നെ പറഞ്ഞത്. പ്രസിഡന്റ് പറയുന്നത് ഈ പണി കഴിയുന്നതോടുകൂടി ഇതിൻ്റെ മിനുക്ക് പണികൾ തീർത്ത് പഴയ സ്ഥിതിയിലാക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നം ഈ റോഡ് ഇവിടെ മണ്ണ് എല്ലാം അടിഞ്ഞുകൂടുകയും ആ മുകളിൽ നിന്ന് വരുന്ന മണ്ണുകളൊക്കെ അടിഞ്ഞുകൂടി ഈ രണ്ട് സൈഡിലും കരഭാഗങ്ങളും ഉയർന്നിട്ടുണ്ട്. ഉയർന്നതുകൊണ്ട് തന്നെ വെള്ളം ഇവിടെ കെട്ടി നിൽക്കും. ഇവിടെ ശരിക്കും ഒരു 2-3 മീറ്റർ ഉയരത്തിൽ റോഡ് ഉയർത്തിയാൽ മാത്രമേ ഇത് മിനിമം ലെവലിലെങ്കിലും റോഡായി മാറുകയുള്ളൂ. മാത്രമല്ല ഇത് വളരെ സൗകര്യമുള്ള റോഡാണ്. കഴിഞ്ഞ പിന്നെ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇത് അത്താണിക്കലിൽ നിന്ന് പാറമ്പലിലേക്കുള്ള ഒരു ബൈപ്പാസ് റോഡാണ്. കാവഞ്ഞൂർ പഞ്ചായത്തിലെ ഗതാഗത കുരുക്കിനൊക്കെ വലിയ രീതിയിൽ പരിഹാരം കാണാവുന്ന റോഡ്. ഈ റോഡ് ഒരു 3 മീറ്ററെങ്കിലും ഉയരത്തിൽ ഉയർത്തിയാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് രണ്ട് കരകളിലും നമുക്ക് കാണാൻ പറ്റും, രണ്ട് കരകളിലും മണ്ണ് ഉയരുകയും മണ്ണിട്ട് ഉയർത്തിയത് കൊണ്ട് തന്നെ റോഡ് ഒന്നുകൂടി താഴ്ചയിലായിട്ടുണ്ട്. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതിലൂടെ പോകുന്നവർക്ക് കരയാൻ പറ്റും. അങ്ങേയറ്റം ദുസ്സഹമായിട്ടുള്ള അവസ്ഥയാണ്. ഇത് PWDന്റെ കൈവശമാണ്. പക്ഷെ എന്നാലും ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടാൽ PWDക്കാരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അവരെ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. പലരും ഒരു ഉത്തരവാദിത്തമില്ലാത്ത സംസാരമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രണ്ട് സൈഡിലും മണ്ണ് എന്നതുകൊണ്ട് റോഡ് ഒന്നുകൂടി താഴ്ചയിലായി, ഇതൊരു കുളമായി മാറുകയാണ്. അപ്പോൾ ആളുകളുടെയൊക്കെ പ്രതികരണം, ശക്തമായ പ്രതികരണമുണ്ട്. ഏതായാലും ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഓപ്പറേഷന് മുമ്പ് മുന്നേ ഉള്ളൊരു തുന്നിക്കെട്ടലാണ്. അപ്പോൾ ആ ഒരു റിസ്ക്, ആ ഒരു പ്രയാസം നമുക്കുണ്ട്. ആ പ്രയാസം നമ്മൾ സഹിക്കണം. ഇതിന് ശേഷം ഇത് പൂർവ്വസ്ഥിതിയിലാക്കുമെന്നാണ്. പക്ഷേ പൂർവ്വസ്ഥിതിയിലാക്കുമ്പോഴും ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് സൈഡുകളിലുമുള്ള മണ്ണ്, അത് ഉയർത്തി അത് ഇവിടെയുള്ള ഭൂടമകളൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച് അത് ക്ലിയർ ആക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. നമുക്ക് അതിൽ പ്രയാസം എന്താ വെച്ചാൽ നാട്ടുകാർക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രയാസം, അതിൻ്റെ റിപ്പയർ കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കാണ് അത് വീണ്ടും അത് പൊളിച്ചത്. അതിലൊരു പ്രയാസം നാട്ടുകാർക്കുണ്ട്. അത് നാട്ട് ഏറനാടൻ വാർത്തയിൽ വന്നതുപോലെ പ്രയാസപ്പെടുന്ന റോഡാണെങ്കിൽ പോലും അതിന് ഉടനെ തന്നെ പരിഹാരം ഉണ്ടാകും എന്നാണ് ആ വിഷയത്തെ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. തീർച്ചയായിട്ടും MLA വന്ന് കണ്ടതാണ് നേരത്തെ അവിടെ. ബൈപ്പാസ്സാണ് ആ റോഡ്. ആ പോരുന്ന വഴിയിൽ നമ്മൾ ചെറിയ ഒരു പിന്നെ സർവേ നടത്തേണ്ട കേസുണ്ട്. കാരണം പൂർണ്ണമായിട്ടും 10, 14, 15 മീറ്റർ വീതിയുള്ള സ്ഥലമാണെങ്കിലും ചില സ്ഥലത്ത് 6 മീറ്ററും 4 മീറ്ററും ഒക്കെ ആയി ചുരുങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പിന്നെ റോഡ്ക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സർവേ നടത്തി ഞങ്ങൾ പൂർണ്ണമായിട്ടും MLA നേതൃത്വത്തിൽ അവിടെ ഒരു പാടത്തിൻ്റെ വക്കത്ത് കുറച്ച് അടിയിൽ കയറ്റുണ്ട്. ആ കയറ്റൊക്കെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ട് കാവന്നൂരിലെ കടന്നു പോകുന്ന ഏറ്റവും നല്ല ബൈപ്പാസ് ആക്കി മാറ്റാൻ ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നത്. അത് ഇവിടെയുള്ള ഭൂടമകളൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ച് അത് ക്ലിയർ ആക്കിയാൽ മാത്രമേ ശരിയാവുള്ളൂ. എന്നാൽ ഇത് വളരെ മനോഹരമായിട്ട് കാവന്നൂർ പഞ്ചായത്തിലെ ഏറ്റവും ഉപകാരപ്രദമായുള്ള റോഡായിട്ട് മാറും. അങ്ങനെ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.